ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോളജീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈറ്റ് റൂമിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം കുറച്ച് പറഞ്ഞിരുന്നു. നമ്മളൊരു ചെറിയ ഫോട്ടോ എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാന്നുള്ളത് നോക്കി. അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന്റെ തുടർച്ചയാണ്, അതായത് പാർട്ട് ടു ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതൊരു 5 പാർട്ട് വീഡിയോ സീരീസ് ആണ്. അപ്പൊ അതിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും സമയങ്ങളായാലും വീഡിയോയിൽ കിടക്കാം. അപ്പൊ യോ ഗൈസ്, നമ്മൾ ഫോട്ടോ എടുത്ത് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒരു ഫ്ലവറിന്റെ ചിത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് കളർ ഗ്രേഡ് ചെയ്തു. വലിയ വ്യത്യാസമൊന്നും വരുത്തിയില്ല, എങ്കിൽ പോലും ചെറിയ രീതിയിൽ നമ്മളൊന്ന് അതൊന്ന് ടച്ചപ്പ് ചെയ്തെടുത്തു. ഇന്നിപ്പോ ഒരു ഒരു ലെവൽ മുന്നിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് കഴിഞ്ഞ ഫോട്ടോ എഡിറ്റ് ചെയ്തതിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടി, ഒരു ലെവൽ കൂടി കൂട്ടി നമ്മളിത് എഡിറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്. ഞാൻ അവിടെ ഒരെണ്ണം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ബൈക്കിൻ്റെയാണ്. അപ്പോൾ നമ്മളൊരു ഏതൊരു ഫോട്ടോയും എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു സങ്കല്പം ഉണ്ടാവണം, ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഫോട്ടോ ഇപ്പോൾ നോക്കുമ്പോൾ നല്ല ബ്രൈറ്റാണ്, ഹെഡ്ലൈറ്റ് രണ്ട് ഗ്രീൻ ഷെയ്ഡിൽ കത്തുന്നത് കാണാണ്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളറ് ബ്ലൂ ആണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ഒരു ഒരു ഡാർക്ക് ഷെയ്ഡ് വരണം, ഈ പിക്ക് ഒന്ന് ഡാർക്ക് ആവണം, എന്നാൽ മറ്റേ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡ് പോകാനും പാടില്ല. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ തുടങ്ങും, നമ്മൾ ഈ ടൂൾസൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് ആ മറ്റേ എക്സ്പോഷർ, കോൺട്രാസ്റ്റ് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പോഷർ കുറഞ്ഞിരിക്കണം. നന്നായിട്ട് ഞാൻ കുറച്ചു, ഇപ്പോൾ തന്നെ വീഡിയോ നല്ല ഡാർക്കായിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ഞാൻ കുറച്ച്, ഒരു ഗ്ലാസി ഫിനിഷ് വരും. ചെയ്തു കഴിഞ്ഞാൽ വേറെ എനിക്ക് ഒന്നും ഇതിൽ ചെയ്യാനായിട്ടുള്ളതില്ല. ഷേഡോസ് കുറയ്ക്കാം, ഷേഡോസ് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഡാർക്ക് ആവും. വൈറ്റ് കുറയ്ക്കും, ബ്ലാക്കും കുറയ്ക്കും. ഇതൊക്കെ ഡാർക്ക് ഷെയ്ഡ് കൂട്ടാനുള്ള ചില വഴികളാണ്. ഇതിലെ ഒട്ടുമിക്ക എല്ലാ ഓപ്ഷനുകളും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും. ഇനി നേരെ കർവിൽ പോയിട്ട് ആ ടോപ്പ് റൈറ്റ് കോർണറുള്ള പോയിന്റ് താഴത്തേക്ക് കൊണ്ടുവരിക. ഇപ്പം തന്നെ നോക്കി, ഈ പിക്ചറിൻ്റെ ആ കോമ്പോസിഷനെ മാറി ഈ നടുഭാഗം കുറച്ച് മുകളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കും. അതുപോലെ തന്നെ ഈ താഴത്തെ ബോട്ടം മോസ്റ്റ് കോർണർ ഒന്ന് മുകളിലേക്കാക്കുകയും വേണം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ പോകുന്നത് കളർ ഗ്രേഡ് ചെയ്യാനാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ ഫോട്ടോൻ്റെ വൈബ്രൻസ് കൂട്ടി, സാച്ചുറേഷൻ ഒന്ന് കുറച്ചു. പിന്നെ നമ്മൾ മിക്സിൽ പോകുന്നു. മിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് കാണാം. ഓരോ കളറിൻ്റെയും ഹ്യൂവും സാച്ചുറേഷനും ലുമിനൻസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാൻ ഈ കളറിനൊന്നും ലുമിനൻസ്, കാരണം ഈ ഒരു കളർ, ഈ ഒരു റെഡിഷ് കളർ ഈ പിക്ചറിൽ എവിടെയും വന്നിട്ടില്ല, ആകെ ആ റോഡിൻ്റെ സൈഡിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൂടുതലായിട്ട് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതില്ല. അത് അവിടെ ഇരുന്നോട്ടെ. ലുമിനൻസ് കുറച്ച് വയ്ക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡൊക്കെ ഈ ചിത്രത്തിന് അത്ര ആവശ്യമുള്ളതല്ല, അതൊക്കെ ഞാൻ കുറച്ച് വയ്ക്കാണ്. പിന്നുള്ളത് ഈ ഒരു യെല്ലോ ഷെയ്ഡ്. ഈ ഷെയ്ഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പിക്ചറിന് വരുന്ന ആ ഒരു വ്യത്യാസം. നമുക്കിപ്പോൾ വേണ്ടത് ഒരു ഡാർക്ക് പിക്ചർ ആയതുകൊണ്ട് എല്ലാം കുറവായിരിക്കും. ലുമിനൻസ് എന്ന് പറഞ്ഞാൽ തെളിച്ചം, തെളിച്ചൊക്കെ കുറവായിരിക്കണം. പച്ച ഷെയ്ഡ് മാറ്റുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് പച്ചയാണ്, അതുകൊണ്ട് പച്ച നമ്മൾ എല്ലാ കാര്യമായിട്ട് മാറ്റാൻ പാടില്ല. നമുക്ക് ആ പച്ച ഷെയ്ഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പിക്ചർ ഡാർക്കാക്കാണ് വേണ്ടത്. ഇതിൽ നമ്മൾ നീല ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ബൈക്കിലും ആളുടെ ഹെൽമെറ്റിലും ഒക്കെ പല കളറുള്ള നീലയുണ്ട്. അപ്പം നമ്മൾ നീല കൂട്ടി ഡാർക്ക് ആക്കണം, നീല നല്ല ഡാർക്കാക്കി സാച്ചുറേഷൻ കൂട്ടി കൊടുക്കുക, ലുമിനൻസ് ഒന്ന് കുറയ്ക്കുക. യെസ്, ആ നീല ഷെയ്ഡ് അങ്ങനെ വരണം. ഇനിയും ഈ നീല ഇങ്ങനെ നല്ലോണം കോൺട്രാസ്റ്റ് ഉള്ള നീല കളറായിട്ട് വേണം. ലുമിനൻസ് ഒന്ന് കുറയ്ക്കാം. യെസ്, നമ്മൾ പിക്ചർ ഏറെക്കുറെ കഴിയാനായിരുന്നു. ഗൈസ്, കളർ ഗ്രേഡ് ഇത്രയും മതി. ശേഷം നമ്മൾ ആ പിക്ചറിനൊരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിഗ്നേറ്റ് ആഡ് ചെയ്യാണ്. പിഗ്നേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ആ നടുഭാഗം മാത്രം നല്ല വെള്ള കളർ, നന്നായിട്ട് ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫെതർ കൂട്ടുക. ആ ഡാർക്ക് ഷെയ്ഡുള്ള ഭാഗം ഒന്ന് സോഫ്റ്റൻ ചെയ്യാനായിട്ടുള്ളതാണ് ഈ ഫെതർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ. ഫെതർ കൂട്ടിക്കഴിഞ്ഞാൽ യെസ്, ഇനി നമുക്ക് പ്രൊഫൈലിലോട്ട് പോവാം. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഫിൽട്ടറാണ്. ഫിൽട്ടറിൽ പോയിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു ഫിൽട്ടർ നമുക്ക് ഇതിന് ആഡ് ചെയ്യണം. നോ നോ
ഗൈസ് ഇത് മതി ആർട്ടിസ്റ്റിക് ത്രീ എന്ന് പറഞ്ഞുള്ള ഈ ഷെയ്ഡ്. ഇപ്പൊ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ഈ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബ്ലറി ആയിട്ടുണ്ട്, കാരണം അത് എഡിറ്റ് ചെയ്തതിന്റെ ബാക്കിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഹെഡ്ലൈറ്റിന്റെ ഭാഗം മാത്രമാണ് ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ളതുള്ളൂ. അതിന് സെലക്ട് ചെയ്ത് എടുത്തു, ഈ ലെഫ്റ്റ് ഭാഗത്ത് ഒരു പ്ലസ് ആഡിന്റെ ഒരു സിമ്പിൾ കാണാൻ പറ്റും, അതിൽ ടാപ്പ് ചെയ്യുക. അതിൽ പോയിട്ട് സർക്കിൾ അതെടുത്തിട്ട് ആ ഹെഡ്ലൈറ്റിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെറുതാക്കാം ഇഷ്ടം മതി. ഇനി ലൈറ്റിൽ പോവാ, എക്സ്പോഷർ കൂട്ടുക, കോൺട്രാസ്റ്റ് കൂട്ടുക. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഹെഡ്ലൈറ്റിലാണ് നമ്മൾ കോൺട്രാസ്റ്റും ഹൈലൈറ്റും ഒക്കെ കൂട്ടാൻ പോകുന്നത്. യാ ഓൾമോസ്റ്റ് ഫിനിഷ്. നമുക്ക് ആ പച്ച ഷെയ്ഡ് കിട്ടണം, അതിന് വേണ്ടി ഞാൻ ഇവിടെ പച്ച കൂട്ടി. ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഡിറ്റിങ്. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഡാർക്ക് ആക്കാം എക്സ്പോഷർ കൂട്ടിയിട്ട്. യാ ഓക്കെ ദാറ്റ് ഈസ് ഇറ്റ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഈ പിക്ചർ ഒന്ന് ഡാർക്ക് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കളർ സ്പ്ലാഷ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഡ്യുവൽ ടോൺ, അത് കഴിഞ്ഞിട്ട് സ്പ്ലിറ്റ് ടോൺ, അങ്ങനെ ഒരുപാടുണ്ട് ലൈറ്റ് റൂമിനെ പറ്റിയിട്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.